ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി വ്ളോഗാണ്. വ്ളോഗ് ഞാൻ എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇൻട്രൊഡക്ഷനും ഇല്ല അറ്റവും ഇല്ല വാലും ഇല്ലാത്തൊരു വ്ളോഗായി പോയി. ശരിക്കും പറഞ്ഞാൽ സന്തോഷം കൊണ്ടാണ് കേട്ടോ, സന്തോഷം കൊണ്ടാണ്. ഒട്ടും പ്രതീക്ഷിച്ച നമ്മളൊരു വീഡിയോ അല്ല. സത്യം സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഒരുപാട് നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലുള്ള ഫാമിലിയാണ് വന്നത്. ഒരുപാട് സന്തോഷമുണ്ടായി ഞങ്ങൾക്ക്. അപ്പോ അതിന്റെ കുറച്ച് നിമിഷങ്ങളും പിന്നെ നമ്മുടെ കുഞ്ഞുവാവിനെ കാണാൻ വേണ്ടിട്ട് വന്നാ. ഇനി കുഞ്ഞുവാവ് പുറത്തു വന്നു കഴിയുമ്പോ അവരെന്തായാലും വരാന്നാ പറഞ്ഞേക്കണേ. അപ്പൊ എനിക്ക് വേണ്ടിട്ട് എന്നോട് കൊതിയൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ, എന്നാ കുഞ്ഞാറ്റയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊതിയുണ്ടോ, എന്തെങ്കിലും അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഉന്നു പറഞ്ഞുള്ള അറിവാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്ന ആളാണെന്നറിയാം കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് കൊതി ഉണ്ടോ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൊതിയൊന്നും ഇല്ല. പെട്ടെന്നൊരു തോന്നൽ കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമൊക്കെയുള്ളൂ കേട്ടോ. അപ്പൊ ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കുറെ സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടും പലിപ്പിച്ച് വീഡിയോ വീഡിയോ ഞാനിപ്പോ എല്ലാം പറഞ്ഞു പറഞ്ഞ എല്ലാം ബ്ലോഗിൽ ഫുള്ള് പറയും. നമുക്കിവിടെ മനസ്സിലായോ ഇടിയാണോ? ഇത് നമ്മുടെ പൊന്നു. പൊന്നുവിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ ആ നമ്മള് വന്നിട്ടുണ്ട്, നമ്മള് രണ്ടുപേരും വന്നിട്ടുണ്ട് അല്ലേ. ഇല്ലേ, പൊന്നു വന്നിട്ടുണ്ട്, കുഞ്ഞിനും വന്നിട്ടുണ്ട്. അമ്മയും അച്ഛനും ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ. എന്താ ആ ക്യാമറയിൽ മാത്രമാണോ നാണോ ഇല്ലാതെ ഇക്കോളൂ? ഇവിടെ ക്യാമറയിൽ നാണോ ഉണ്ടോ? ഇവിടെ നല്ല ഓട്ടാണ് കേട്ടോ. അറിയോ ഞാനിപ്പോ ആരും ചോദിക്കട്ടെ? കുണുക്ക ഇവിടെ 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 ഇവര് നാലു പേര് ശരിക്കും ഭാഗ്യമുള്ളവരാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ നാലു പേര് ഇത് എന്താ പിള്ളേരത്? പൊന്നി കൊണ്ടുവന്നേ, ചേച്ചി പെണ്ണിനെ കൊണ്ടുവന്നാണോ? ആണോ? ഇതിനകത്ത് ഏതാ അമ്മ? ഇതിപ്പോ എല്ലാരും ചുറ്റിപ്പറ്റിയാണല്ലോ നിക്കണേ. അമ്മ മൂന്ന് അല്ല, ശരിക്കും പറഞ്ഞ നിങ്ങളുടെ ഫാമിലി കണ്ടിട്ട് എനിക്ക് അസൂയം വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് വണ്ടിയിൽ വന്നോണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ, ശരിക്കും നിങ്ങളുടെ കാര്യം നിങ്ങളുടെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു വരൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അല്ല അങ്ങനെയല്ല, അല്ല ഒന്ന് ആലോചിച്ച് ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് മിണ്ടി പറയാൻ ഒരാളുണ്ട്. ഞങ്ങളുടെ അവസ്ഥ നോക്കി, ഞങ്ങൾ രണ്ടുപേരും ഉള്ളു. ഞങ്ങൾക്ക് അവരൊക്കെയാണ് ഉള്ളത്. അച്ഛനോട് പറഞ്ഞിട്ട് എന്നെ വലുതാ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ വീട്ടിലെ ഗർഭകാലം കഴിഞ്ഞ അമ്മ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലും എടുത്തു കുടിക്കില്ല. ആ കുട്ടി ആ കുട്ടിയെ വീട്ടിൽ വന്നത്. എന്നാലും ഇത് കംപ്ലീറ്റ് നോക്കാൻ ചെറിയ പിള്ളേരാണോ ഒറ്റയ്ക്ക് താമസിക്കുന്ന? അവരെന്നെ പട്ടീന്റെ പൂച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഇത്രയും വെള്ളം വീട്ടിൽ ഇത്രയും കാണിച്ചു കൂട്ടണല്ലേ. അതൊക്കെ ഒരു ഇതല്ലേ, ഒരു പാത്രം പോലും എടുത്തോക്കൂല. ശരി കേട്ടാ, മിറ്റ് ഞാൻ അടിക്കത്തില്ല. ഇല്ല, ഇച്ചാൻ ചില സമയത്ത് മൂട് വന്നിട്ടുണ്ടെങ്കിൽ ഇച്ചാൻ അടിക്കും. പിന്നെ ഇച്ചാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ മൂലായ മൂല മുഴുവൻ കൂട്ടി ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അത് പൂപ്പിക്ക് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട് കേട്ടോ. എന്തേ പേടിയുണ്ടോ പൂച്ചക്കുഞ്ഞിനെ? പെമ്പൂച്ചാണോ? ഇത്രയും പേരില്ല, അതിന് എനിക്ക് ഇതൊക്കെ ഈ അമ്മമാരിലെ ഏത് അമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടം? വർത്താനം പറഞ്ഞു തുടങ്ങിയോ? മൈക്കൽ ജാക്സന്റെ പോയിക്കണോ പാവം. പപ്പ എവിടെ അല്ല, അച്ഛൻ എവിടെ? മിണ്ടണേ ഇല്ലാതെ കണ്ടില്ലാട്ടോ കുഞ്ഞിപ്പോ ഓടാ.
ഏറ്റവും പാവാവനാ അവൻ നമ്മളോട് ആരും ഉപയോഗിക്കില്ല. പക്ഷെ അവനെ കണ്ടാ എല്ലാവർക്കും പേടിയാവും. പക്ഷെ ആൾക്കെ നോക്കും. ഇവന്റെ വില കളയാനുള്ള വിക്രമം എന്തിനാ ഇത്ര നേരം നമ്മള് അതും ഇതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ എടുക്കാൻ കണ്ടിട്ടുള്ള കാരണം ഇവിടെ എനിക്ക് ഒരു ലോഡ് സാധനം കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടിട്ടുണ്ട്. ഇത് അമ്മ ഉണ്ടാക്കിയതാണോ? ആണോ? ഇത് കുക്കുംബർ അല്ലേ? ദേമി ഇതൊക്കെ എനിക്ക് കിട്ടിയാ മതിയായിരുന്നു. ഇത് ബീട്രൂട്ട് ആണോ? ആ ബീട്രൂട്ട്. ഇത് ക്യാരറ്റ്, പിന്നെ നെല്ലിക്ക, ഇതാണ് കേട്ടോ ആദ്യം കൊണ്ടുവച്ചത്. പൈനാപ്പിള്. ഇത് എനിക്ക് തിന്നാൻ പറ്റുമോ? ആണോ? ഒരെണ്ണം കഴിച്ചു കുഴപ്പമുണ്ടോ? അഞ്ചു മാസം കഴിഞ്ഞ കഴിച്ചോ? ആണോ? ആ എന്റെ അടുത്ത് കമന്റിൽ അങ്ങനെ കുറെ പേര് പറഞ്ഞു ഒരെണ്ണൊക്കെ കഴിക്കാൻ നിറവെക്കാനൊക്കെ നല്ലതാണ്. ഞാൻ ഇവർ രണ്ടാളും കഴിക്കുമ്പോ ഇഷ്ടം പോലെ കുഞ്ഞാറ്റ കഴിക്കണ്ട, അത് ഇച്ചായ കഴിച്ചോ. അച്ഛന് എന്തിനു കൊടുക്കാന്നുള്ള പരാതിയുണ്ട്. അതൊക്കെ അമ്മയ്ക്കുള്ളത്, അച്ഛന് പൈനാപ്പിള് മാത്രം. വീട്ടിലെ പണികള്, അയ്യോ അത് ഞാൻ കണ്ടായിരുന്നു. വീട് പണിയുടെ ഉണ്ണിയപ്പ എന്തെങ്കിലും ഉണ്ണിയപ്പ ഉണ്ടാകണമെന്ന് വെച്ചാൽ അതിന്റെ ഒരു സ്പെഷ്യൽ ആയിരുന്നു. പറ്റിയില്ല പണിക്കാരും. ഇന്നലെ രാത്രി 2 മണിക്ക് ഇരുന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടോ. ഞാൻ കണ്ടായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു. മതിലൊക്കെ പണിയണേ കണ്ടായിരുന്നു. അന്നേരം അകത്തായിരുന്നു ഷോക്കേസിന്റെ വർക്കായിരുന്നു. ആണോ? അപ്പൊ അവളെ കല്യാണം കാര്യങ്ങളൊക്കെ ആവുമ്പോഴേക്കും ഈ അടുത്തില്ല. എന്നാലും നമുക്കൊക്കെ കൂടെ ഒരുമിച്ച്. ശരിയാണ്, എല്ലാം ഒരുമിച്ച് കുഞ്ഞാറ്റ. അല്ലതാ ശരിക്കും പര പറ്റാനിട്ടാ. അതെ, ഞങ്ങൾ പിന്നെ 3 ആളായിട്ട് വരുമല്ലോ. 2 ആളെല്ലാം വിളിച്ചോളൂ. അതെ തന്നെ. എനിക്ക് അന്വേഷിച്ചില്ല. നല്ലൊരു കമ്പനിയാണ്. ശരിക്കും അമ്മയായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സംസാരിച്ചിട്ടുണ്ട് അല്ലേ? നമ്മള് കഴിഞ്ഞ വിഷുവിനാ കാണുന്നേ, ഓർക്കുന്നുണ്ടോ? അല്ല ഓണത്തിനല്ല, വിഷു വിഷുവിനല്ലേ? ആണോ? ഓണഷൂട്ടാണോ? ആ അപ്പൊ ഇനി വരുന്നുള്ളൂ അല്ലേ? അപ്പൊ 1 വർഷം ആയില്ല. ഞാൻ ഇന്ന് ചിന്തിക്കായിരുന്നു വിഷുവിന്റെ ഫോട്ടോഷൂട്ടിന് എങ്ങാണ്ട് നമ്മള് കണ്ടുപിട്ടിയെന്ന്. അല്ലെ അങ്ങനെയല്ല ചേ, അങ്ങനെയല്ല. ഒരു കണ്ടത് ഇങ്ങനെ ഇത്ര നാളായി എന്ന് പറയല്ലോ. ഏ എനിക്ക് ആവശ്യമായിട്ട് പൂച്ചേനെ വേണോ? പൂച്ചേനെ തന്നു വിടട്ടെ. പൂച്ചേനെ വേണോ? കുണിക്കിന് ഇപ്പഴും മൈൻഡ് ആയിട്ടില്ല കേട്ടോ. കുണിക്കി ഹായ് പറയണോ? നാണായി. ക്യാമറ എടുത്തപ്പോ നാണായി. അല്ല ക്യാമറ അല്ല, ഫോൺ എടുത്തപ്പോ നാണായി. എവിടെ ഉണ്ണീനെ കാണാൻ വരാൻ തറ പൂവാണ് അല്ലേ? ഇനി കൊറച്ചു ദിവസം ഇവിടെ ഒരു ഉണ്ണിമാവ് വരും. പൂവാണോ? ഉണ്ണിമാവനെ കാണാൻ വരാം നമുക്ക്. പൂവാണോ? പൂവാണോ? അവിടെ ഇവിടെ ക്യാമറ. ഇതിപ്പോ രാത്രി ആയിട്ട് അവര് വന്നിട്ട്, നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ ഏകദേശം ഒരുപാട് നേരമായിട്ടോ. അമ്മ അച്ഛനും അച്ഛനും ഇവിടെ അപ്പൊ ഈ അപ്പുറത്ത് നിന്നിട്ട് അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവര് വന്നിട്ട് കൊറേ നേരമായിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇല്ല സത്യം പറഞ്ഞാൽ പക്ഷെ നമ്മള് സംസാരിച്ച കമ്പനി അടിച്ച് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് ഒരു കുടുംബം. നിങ്ങൾ പോകണ്ടെന്നും പറഞ്ഞാൽ വേറെ എനിക്ക്
അല്ല വേറെന്നല്ല നമ്മക്ക് ഒരു പൂച്ചനെ പോവായിരുന്നു നമുക്ക് ചേച്ചിനെ കൊണ്ട് പോണോ പൂച്ചേനെ കൊണ്ടുപോണോ പൂച്ചേനെ കൊണ്ടുണ്ട് പൂച്ചേനെ വേണോ പൂച്ച പ്രശ്നം പൂച്ചക്കുഞ്ഞി ഉണ്ടായി കഴിയുമ്പോ പറയാം പൂച്ചക്കുഞ്ഞിനെ എല്ലാരും ഉണ്ണി ഉണ്ണി വിളിച്ച് വിളിച്ച് മൊത്തം കണ്ടുപിടിക്കണ നോക്കി അവിടെ നമ്മുടെ എല്ലാ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് കുറച്ച് അല്ലെങ്കിൽ പരിപാടി ഇരിക്കുള്ളൂ കേട്ടോ. അപ്പൊ അവര് വന്നു ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അവരെ സത്യം പറഞ്ഞ് മീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒറ്റ കാര്യം അവരെ നിർത്തിക്കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് അഞ്ജന നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം. മീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള്. പിന്നെ അമ്മയും ആന്റീനെയും അംഗങ്ങളും പിന്നെ പിള്ളേരും കുഞ്ഞുങ്ങളെ നമ്മൾ മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ കൊണ്ടെടുത്ത് സംസാരിക്കുന്ന അത്രയും ഒരു നല്ലൊരു കമ്പനിയാണ് കേട്ടോ ആന്റിയൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, അടിപൊളി ഫാമിലിയാണ് കേട്ടോ അവര്. അപ്പം അവര് വന്നു പോയി. അപ്പൊ അവര് നിൽക്കാത്തതിൽ ഒരു ചെറിയ വിഷമമുണ്ട്, നമ്മുടെ അടുത്ത് വന്നിട്ട് ആദ്യമായിട്ട് വന്നിട്ട് നിൽക്കുക. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് എന്തോ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഉണ്ടോന്നാണ് അവർ പോയേക്കണേ കേട്ടാ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ടല്ലോ പിന്നെ അല്ലെ. പക്ഷെ അതിനുപരി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ കാണാൻ വേണ്ടി വന്നേക്കുന്നതില് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഒരു പ്രഗ്നന്റ് അടിക്കുന്ന ലേഡീനെ കാണാൻ വേണ്ടി പോകുമ്പോ എന്തൊക്കെ കൊണ്ടുപോകണം ആ ഒരു തെളിവ്. അതുപോലെ എനിക്ക് കണ്ണ് അറിയില്ല കേട്ടോ. കാരണം വണ്ടിയുടെ ബാക്കിൽ നിൽക്കുന്നത് ഞാൻ, എന്നിട്ട് എനിക്ക് സെപ്പറേറ്റ് വരുന്ന സാധനം കൊണ്ടുവന്നു. അതൊക്കെയാണ് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഞാൻ അവര് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കുഞ്ഞാറ്റ പറയട്ടെ, ഇനി ഞാൻ പറയാൻ വലിപ്പിക്കുന്നില്ല. ക്ലാരിറ്റിയുടെ നമ്മളിപ്പോഴാണ് കേട്ടോ ഒന്ന് സെറ്റ് ആയതുകൊണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ അവര് വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലായിരുന്നു ഞായറാഴ്ച ഇല്ലായിരുന്നു. അപ്പൊ വീട്ടിൽ കഴിഞ്ഞ ഞായറാഴ്ച അവര് വരണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് കഴിഞ്ഞ ആഴ്ച പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പള്ളിയിലേക്ക് ആയിരുന്നു. അവര് നമ്മളത് പെട്ടെന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഞായറാഴ്ച വരാമോന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ വൈകുന്നേരം അവിടേക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ ഒരു ടൈം അനുസരിച്ച് അവിടെ നിന്ന് വന്നേ ഇല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കേക്ക് വീട്ടിലെത്തുള്ളൂ. അപ്പൊ ഞാൻ അന്നേരം അടുത്തനുസരിച്ച് അപ്പൊ അതെ നമ്മുടെ ആന്റി കുഞ്ഞാറ്റൊക്കെ ഇവർക്ക് കൊണ്ടുവന്ന ഇതാട്ടോ. പക്ഷെ ഇത് മാത്രം ഞാൻ മാറ്റിയേക്കുവാണ്. അപ്പൊ അതെ നമ്മുടെ ആന്റി എനിക്ക് സെപ്പറേറ്റ് കൊണ്ടുവന്നതാണ് കേട്ടോ പൈനാപ്പിള്. പിന്നെ ഇത് ഇതെന്തിട്ട കുഞ്ഞ ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ഇതെന്തൊരു സാധനം കുക്കുംബർ. പിന്നെ അതെ നല്ല കാന്താരി വളമൊക്കെ ഇട്ടേക്കണാണ് കേട്ടോ. നമ്മുടെ നെല്ലിക്ക ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടാ? പക്ഷെ ഇതൊന്നും നമ്മള് കഴിച്ചിട്ടില്ല. അടിപൊളി അതിന് മറ്റേ നിധി ആക്കണ ഭൂതം പോലെ വെച്ചോണ്ടിരിക്കുക എന്തെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ ഞാൻ ഒരു നെല്ലിക്കയും കഴിച്ചു, എന്റെ പൈനാപ്പിളും കഴിച്ചു കേട്ടോ. അടിപൊളി. നമുക്ക് അധികം ഇത് കഴിക്കാൻ പറ്റത്തില്ല, എന്നാലും ഇടയ്ക്ക് കഴിച്ചു വെച്ച് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. എനിക്കങ്ങനെ എല്ലാ തരം സാധനങ്ങളും ഉണ്ടല്ലേ, ഉപ്പിട്ടതുണ്ട്, മധുരമുണ്ട്. ഇത് ഞാൻ ഓരോ സാധനങ്ങളും കഴിച്ചു തീർക്കും. ഇല്ലേ ഇതിപ്പോ ഇപ്പൊ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രഗ്നൻസി കഴിഞ്ഞ് കുഞ്ഞാവ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ കഴിക്കാലോ. അല്ലേ ഉണ്ടെങ്കിൽ നിനക്ക് കഴിക്കാം. അങ്ങനെ പറയൂ. ഞാൻ എന്തോ എനിക്ക് ഡെയിലി എടുത്ത് കഴിക്കും. പിന്നെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ പ്രഗ്നന്റ് ആയി. പിന്നെ അധികം ചോക്ലേറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ഒരു ഡെയിലി മിൽക്ക് മേടിച്ചു തന്നായിരുന്നല്ലേ. ചോക്ലേറ്റ് കഴിക്കണം നല്ലതാണ്. ഇടയ്ക്ക് കഴിക്കാം, അന്ന് അധികം കഴിച്ചു കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു മഞ്ച് അല്ല ഇത് നമ്മൾ അവര് തന്നത് നമ്മൾ എടുത്ത് കാണി അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ സന്തോഷം പുറത്ത് കാണിക്കണം കേട്ടോ. നീ ജസ്റ്റ് പെട്ടെന്ന് തന്നെടുത്ത് തീർത്തു, അല്ലെങ്കിൽ ഇതെന്താ സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. അത് കുക്കീസ് ടൈപ്പ് ഓഫ് കുക്കീസ്. ഞാൻ തയ്ച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി കുറിച്ച് പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനം ഇത് രണ്ടും പോരളിയാണ്. എനിക്ക് ശരിക്കും എട്ടാം മാസം വയറ് കാണാൻ വേണ്ടിട്ട് വരില്ലേ ആ ഒരു ഫീലിംഗ് എനിക്കിപ്പോ. നമ്മുടെ കുടുംബത്തിൽ വന്ന് കുടുംബത്തിൽ രണ്ടു മൂന്ന് ഫാമിലി ഒന്ന് പോയി. നമുക്ക് വയറ് കാണാൻ വേണ്ടിട്ട് ഇത്രയും സാധനങ്ങൾ ഇവിടെ തന്നു. പിന്നെ വയറ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ അകത്ത് കുറെ ഇതുപോലത്തെ സാധനങ്ങളാണ്, മീൻസ് ഇതും കുക്കീസ് ആണ്. വെറൈറ്റി ടൈപ്പ് ഓഫ് കളർ കളർ ചേഞ്ചസ് ഒക്കെ ഉള്ള കുക്കീസ്. പിന്നെ കിറ്റ്കാറ്റ്, പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഉള്ളൂ. ഇത്ര സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ വയറ് കാണാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കുഞ്ഞുമാവേനെ കാണാൻ വേണ്ടിട്ടാണ് വന്നത്. ഇനി എന്തെങ്കിലും വാവ് വന്നു കഴിയുമ്പോ എന്തായാലും അവരൊന്നോടി വരുന്ന. അല്ല വാവ വന്നു കഴിയുമ്പോ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോവാനുണ്ടാവും, അതാണ് വിഷയം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മള് ശരിക്കും പറഞ്ഞ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നുപോയി. അവരുമായിട്ട് കൂടുതൽ സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞിട്ടില്ല.
പേഴ്സണലി ഒരു സാഡായി പോയി. കാരണം എന്താ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള അറ്റാച്ച്മെന്റ് ആയിട്ടോ, കാരണം കുഞ്ഞുങ്ങളെ കൂടി ഇറക്കണു നല്ല നല്ല ഇതായിട്ടോ കണ്ണു കിട്ടാണ്ടിരിക്കട്ടെ ദൈവം ഒരുപാട് അല്ല. അത് ദൈവത്തിന്റെ ഒരു ഇത് മാത്രല്ല, അവരുടെ ഒരു മനസ്സിന്റെ ഒരു ഇതും കൂടെ കൂടിയ. കാരണം അവരത്രയും ആ ഒരു ഒരാളെ പോലും മാറ്റി നിർത്താൻ അത്രയും എത്രയും തട്ടിയിട്ടുള്ള അടിപൊളി ഫാമിലി. അതായത് അവരിവിടെ വന്നു, അവര് പോയി കഴിഞ്ഞപ്പോ വീട് ശരിക്കും നിശബ്ദമായി. ഒരു കാരണവെച്ചാലും ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, അവരെ ഒരു കാരണവെച്ചാലും യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടേതായിട്ട് വേണ്ടിട്ട് വന്നല്ല കേട്ടോ, നമ്മുടെ കുടുംബത്തിലോട്ട് വന്നാണ്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ നമുക്ക് പോവാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് പോകുന്നുണ്ട്, വല്യമ്മയ്ക്ക് എന്നിട്ട് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ വരും, അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ എന്തായാലും പോകും, കാരണം നമ്മുടെ വീട്ടിലോട്ട് ഇനി അവർ വന്നിട്ട് ഇനി അവർ നമ്മുടെ ഫാമിലിയിലെ മെമ്പർ. അപ്പൊ നമ്മൾ എന്തായാലും പോകും. അപ്പൊ അവരുടെ ചാനൽ പേര് ഉപ്പുമുളകും ലൈക്സ് അങ്ങനെ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാല് ഇത് ചാനലിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല, സത്യമായിട്ടും അല്ല, ഞങ്ങളുടെ ഫാമിലിയിലുള്ള കുഞ്ഞാറ്റിനെ കാണാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വീഡിയോസ് ആയിട്ടാണ്. വീണ്ടും കാണും.